ഹലോ മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ, ലൈക്ക് ചെയ്യണ, കമൻറ്റ് ചെയ്യണ, ഷെയർ ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഞാൻ ന്യൂ ഫ്രണ്ടാണ് പറഞ്ഞിട്ട് സബ്ബൊക്കെ ചെയ്തിട്ട് ചിലർ പോകുന്നുണ്ട്. അത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സ്പാമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സബ്ബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടാൻസ് ഉണ്ട്. ഞാൻ തിരിച്ച് എന്തായാലും ചെയ്യും, കമൻറ്റ് ചെയ്യും, ലൈക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാലത്ത് തന്നെയൊക്കെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്കിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതിൽ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് കറി വെക്കണം എന്ന് കരുതിയിട്ട് എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെണ്ടക്ക കറിയാണ് വെക്കേണ്ടത്, വെണ്ടക്ക സാമ്പാറാണ് വെക്കേണ്ടത്, തേങ്ങ ഇട്ടിട്ടുള്ള കുമ്പളങ്ങ കറിയാണ് വെക്കേണ്ടത് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കൂടിയിട്ട് സാമ്പാർ വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് പരിപ്പ് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്കുള്ള കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി, പച്ചമുളക്, വെണ്ടക്കായ്, മുരിങ്ങക്കായ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ ചിതറ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കർ ഇതാ നമ്മൾ അടുപ്പത്ത് ഗ്യാസ്മ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു രണ്ട് വിസിലടിച്ചാൽ നമ്മളെ പരിപ്പ് എന്തായാലും വെന്ത് കിട്ടും. അപ്പോൾ പരിപ്പ് വെന്തതിന് ശേഷം നമുക്കിതാ വെണ്ടക്കായി ഇങ്ങനെ ഇങ്ങനെ ചിരിഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പുഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാമെന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ മുറിക്കാറ് കേട്ടോ. ഈ ഐഡിയ ഒന്ന് അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ റൗണ്ടാക്കി മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്, അങ്ങനെ ഞാൻ അങ്ങനെ പഠിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ചട്ടിയിൽ മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ പരിപ്പും പരിപ്പിൻ്റെ ആ വെള്ളവും കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളെ കുമ്പളങ്ങ, മുരിങ്ങക്ക, വെണ്ടക്ക, പച്ചമുളക്, തക്കാളി, സവാള എല്ലാ പച്ചക്കറി കഷ്ണവും കൂടിയിട്ട് വെണ്ടക്കായ് മാത്രം ഇട്ട് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറിയേ ഉള്ളൂ. അതെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുറിച്ചെടുത്തത് ഞാനും കറി വെക്കുന്നതിൻ്റെ താത്തയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ കറികളാവുമല്ലോ ഇഷ്ടം. എനിക്ക് ഞാൻ വെക്കുന്ന കറി ഇഷ്ടമല്ല കേട്ടോ, താത്ത വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെച്ച് അടുപ്പിൻ്റെ അവിടെ ആകെ ജക പോക്കായിട്ട് കിടക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചോറ് എന്ത് ആ അടുപ്പത്ത് അട്ടമ്പളത്ത് വെക്കണം. അപ്പോൾ ആകെ പോക്ക പിടിച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കുള്ള അതിൻ്റെ മുന്നൊക്കെ വൃത്തിയാക്കിയത് ഇവിടുത്തെ പുക ഇല്ലാത്ത അടുപ്പ പറഞ്ഞിട്ട് കാര്യമില്ല. ആകെ പുകയോണ്ട് പുകയാണ് മക്കളെ. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളങ്കിങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉരുളങ്കിങ്ങൊക്കെ ഇട്ട കറി നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അതിനുശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിങ്ങ എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ച് എന്താ വെച്ചാൽ കുക്കറിലാകുമ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ആകാണ്ട് മുറിഞ്ഞ് പോകുമല്ലോ. അപ്പോൾ അത് കാരണമായിട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി നാളെ രാവിലെ നമുക്ക് വെള്ളപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കറി തോനെ വെക്കുന്നത്. അപ്പോൾ നിറയെ കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാറാണെങ്കിൽ നമുക്ക് രാവിലെ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഓരോ പ്ലാനിങ് ഉണ്ടാവുമല്ലോ പാപം വീട്ടപ്പന്മാരില്ലേ. അപ്പോൾ അതിനുശേഷം നമ്മളെ കറി വെന്തിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ചു, എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നിറയെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് ഇട്ടിട്ട് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, എന്താ വരാത്ത്, ആ അപ്പോൾ വന്നിട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല, ഉണക്കമുളകും, പിന്നെ നമുക്ക് ഉലുവ പൊടിച്ചിടുക, കായം പൊടിച്ചിടുക, അങ്ങനെയൊക്കെ ഇടുക, കായപ്പൊടി ഇടുക ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ താത്ത ഒന്നിട്ടിട്ടില്ല, താത്ത പിസ്കത്തരം കാട്ടും. അപ്പോൾ കായപ്പൊടി ഒന്ന് ഇടാൻ മറന്നാണ്, എന്താണെന്ന് അറിയില്ല കേട്ടോ. കായപ്പൊടി ഒന്നും ഇട്ട് കണ്ടില്ല. അങ്ങനെ അപ്പോൾ നമ്മളെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രസം ഉണ്ടാവില്ല, പിറ്റന്ന ഒരു ഉച്ച ആ ടൈം ആകുമ്പോൾ പുളിക്കാനാവില്ല. അതിൻ്റെ മുന്നേ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ട് ഒരുപാട് പേര് നല്ല കമൻറ്റൊക്കെ ഇട്ടിട്ട് എന്നെ പുകഴ്ത്താറുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ടാങ്ക്സ് ഉണ്ട്. ഞാൻ ഇങ്ങനെ തന്നെയാണ് മക്കളെ സംസാരിച്ചും കൊണ്ടേ ഇരിക്കും കേട്ടോ. സംസാരിക്കാനും ഒരുപാട് ഇഷ്ടമാണ്, കരയാനും ഒരുപാട് ഇഷ്ടമാണ്, ചിരിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ ഇത് എല്ലാ നഷ്ടങ്ങളും എല്ലാ പ്രതീക്ഷകളും സങ്കടം ആയാലും എന്ത് വേദന ആയാലും ചിരിച്ചിട്ടും പിന്നെ കരഞ്ഞിട്ടും അങ്ങനെ തീർക്കുകയാണ് ഞാൻ. അങ്ങനെ ചോറൊക്കെ ആയതിന് ശേഷം തുടക്കലി അടിക്കൽ കൊല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം എന്നും പറയുന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ പക്രൂനായിട്ട് കുറച്ച് നേരം കളിക്കുകയാണ് കേട്ടോ.
അപ്പോൾ അവനക്കൊരു മുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേറ്റി നിന്നിട്ട് കളിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കളി കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം എന്നും ഈ ടൈമായിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇന്ന് കളിക്കാറുണ്ട് കേട്ടോ. പാവം കണ്ടിലിരിക്കുന്നു, ഭയങ്കര വില്ലനാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിലെ രാജാവാണെന്ന് അവൻ്റെ വിചാരം. എൻ്റെ വീടല്ല കേട്ടോ, എൻ്റെ താത്താൻ്റെ വീടാണ്. ഞമ്മക്ക് വീടൊന്നുമില്ല അച്ഛൻ. ഇൻഷാല്ല എല്ലാവരും ഒന്ന് ഇതൊക്കെ ചെയ്യണം കേട്ടോ, ഞമ്മക്ക് വീടാവാനും ഞമ്മളെ കാര്യങ്ങളൊക്കെ റെഡിയാവാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ബക്രൂനേറ്റ് കുറച്ച് നേരമൊക്കെ കളിച്ചു. അങ്ങനെ അവനങ്ങനെ ഉറങ്ങിപ്പോവുക കേട്ടോ. പാവം ഇപ്പോൾ ഉറങ്ങണ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി കേട്ടോ. എന്തൊരു സ്നേഹം അല്ലേ. ഞങ്ങൾ മനുഷ്യന്മാർ കുറച്ച് നേരം കണ്ട് അടുത്ത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് അകലും. പക്ഷെ ഇവനെ അകലോ ഇല്ലയെന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ ഭയങ്കര സ്നേഹം. കണ്ടിലേക്ക് ഇടുന്ന് ഇങ്ങനെ കാണിച്ചേരിയ. അപ്പം എൻ്റെ പണിയൊക്കെ മുടക്കാൻ വേണ്ടിയിട്ടേ മൂപ്പരിങ്ങനെ കിടന്നേരിയ. അപ്പം ഞാനങ്ങനെ ഞാൻ പോവുകയാണ്, എനിക്ക് പണി ഉണ്ടടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിന്നോലെ വന്നിട്ടാ. അപ്പം നമ്മൾ ഈ നൂറത്താൻ്റെ വീട്ടിലൊക്കെ കണ്ടില്ലേ ഒരുപാട് പൂച്ചകളൊക്കെ. അപ്പോൾ എനിക്ക് അവരെ വീടൊക്കെ കാണുമ്പോൾ പൂച്ചകളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാ വൈകിട്ടായപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കപ്പല്ലേ കൂളക്കിഴങ്ങും പിന്നെ കുറച്ച് ബീഫും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടത്തെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കിലോ കപ്പയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ്. അടുപ്പത്തൊക്കെ ഇട്ട് വേവിക്കും കേട്ടോ. അപ്പോൾ അത് വൈകിട്ടായ കാരണം എളുപ്പപ്പണി നോക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ പോലെ എൻ്റെ അമ്മച്ചി പറയും എപ്പോഴുണ്ടാവും സൂസു പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഒരു കുക്കർ. ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, പണ്ട് കാലത്ത് കുക്കർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടാവാത്ത സാധനങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അപ്പോൾ അന്ന് നമ്മളെ ഈ ഫോണും യൂട്യൂബും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഫോണും കാര്യങ്ങളും എല്ലാം ആയില്ലേ. അപ്പോൾ നമ്മളെ ബീഫ് ഇതാ കഴുകി റെഡിയാക്കി വെച്ചതിന് ശേഷം അതിലേക്കൊരു മൂന്ന് സവാള, പിന്നെ പച്ചമുളക്, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി തോനിട്ടാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. പക്ഷേ എനിക്ക് ചെറിയ ഉള്ളി മുറിക്കാനേ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു അഞ്ച് ഒരു അഞ്ച് പോണൊക്കെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, തക്കാളി, പിന്നെന്തൊക്കെയാണ്, മല്ലിച്ചെപ്പ്, പുതിന, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ലേ. ആ ബീഫിൻ്റെ വേവിൻ്റെ ഒപ്പം അതൊക്കെ അങ്ങനെ കിടന്ന് വെന്തോളൂ കേട്ടോ. പിന്നെ രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബീഫ് മസാല, കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കുഴച്ചിട്ടുണ്ട്, അടുപ്പത്തുണ്ട്, വെച്ചിട്ട് ആ വീസിലുണ്ട്. വന്നാണ്ടല്ലേ മക്കളെ, അടിപൊളിയാവട്ടെ നമ്മളെ കറി. അപ്പം ഞാൻ പറയുക, ഞാനെൻ്റെ താത്താൻ്റെ വീട്ടിലല്ലേ. അപ്പോൾ താത്താൻ്റെ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് താത്താനെ കൊണ്ട് ഉണ്ടാക്കിക്കണം. ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കും, പക്ഷേ കറി മാത്രം വെക്കണത് താത്ത ആയിരിക്കും കേട്ടോ. പിന്നെ ഓരോരുത്തർക്ക് ഓരോരോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് അടുത്താണ് പള്ളി. അപ്പം ബാങ്ക് കൊടുക്കണ കാരണം അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ ഐഡിയ കേട്ടോ മക്കളെ. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബീഫ് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലേ. നമ്മൾ വാട്ടി വെച്ചാലും ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചൂടിൽ വെച്ചാൽ നല്ല ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചതിന് ശേഷം നമുക്ക് പപ്പിന് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വൈകിട്ടും ഒരു മൈരിവിൻ്റെ ഒക്കെ ടൈമായിട്ടുണ്ട്. അപ്പോൾ രാത്രി കണക്കാനും ഇരുട്ടായിരിക്കും കേട്ടോ. കുറച്ചൊക്കെ ലൈറ്റിൻ്റെ ഒരു മങ്ങിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കുഴച്ചെടുത്ത് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഈ പരിഭവത്തിലാക്കി കേട്ടോ ബീഫിനെടുത്തിട്ട്. ഇനി നമ്മളടുപ്പത്ത് ബീഫ് വേവാൻ ഒരുപാട് വിസിലൊക്കെ വേണമല്ലേ. ചിലർ ബീഫ് വേവേക്കും, പിന്നെ ഇത് ഒരുപാട് ടൈം എടുത്തിട്ടോ വേവ് എന്ത് കിട്ടാൻ. അങ്ങനെ അടുപ്പത്ത് വെക്കാൻ പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി വിസിലിനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഈ കപ്പയും പിന്നെ ബീഫും ഒക്കെ ആയിട്ട് വേണം നമുക്ക് ചായ കുടിക്കാനെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ.
കപ്പയും ബീഫൊക്കെ ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ? കപ്പ ബീഫ് പിന്നെ മീൻ മത്തിക്കറി കപ്പ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പം നമ്മളെ കപ്പ ഇതാ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു വേവിൻ്റെ കുറവുണ്ടായിരുന്നു, ഒന്നും കൂടി ഒന്ന് വേവാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്ക് കൂട്ടിയ കാര്യം പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചായ അടിക്കാൻ പോകട്ടെ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ മക്കളെ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ, ലൈക്ക് ചെയ്യണ, കമൻറ്റ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ വരാം കേട്ടോ മക്കളെ. ഓക്കെ ബൈ.